നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓപ്ഷൻസോ ടൂൾസോ ഒന്നുമല്ല, ജസ്റ്റ് നമ്മുടെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഞാൻ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പാൻ ചെയ്യുന്നത് എന്നാണ്. പാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വരാതെ ഇങ്ങനെ മൂവ് ചെയ്തില്ലേ അല്ലേ, നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു ഹാൻഡിൻ്റെ ബട്ടൺ കാണുന്നത് അല്ലേ, ഒരു ഹാൻഡിൻ്റെ സിഗ്നൽ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഇത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് ആദ്യം പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാനായിട്ട് ചാൻസ് ഇല്ല, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മൗസ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മൗസിലെ സ്ക്രോൾ വീലിലെ ആ സ്ക്രോൾ വീലിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടുന്ന ഡയറക്ഷനിലേക്ക് മാറ്റാവുന്നതാണ്, കണ്ടോ. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹാൻഡ് സിഗ്നൽ കാണുന്നുണ്ട്, നമുക്ക് റൈറ്റിലേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ സ്ക്രോൾ വീല് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രോൾ വീല് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലേക്കോ എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഡ്രോയിങ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ദാ ഇവിടെ പാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് റൈറ്റ് സൈഡിൽ, ഈ പാൻ സെലക്ട് ചെയ്താലും മതി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ രണ്ട് മെത്തേഡ് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ്. പാൻ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് ആവണം അല്ലേ. എസ്കേപ്പ് ആയിരുന്നുണ്ടെങ്കിൽ ഈ ഹാൻഡ് സിഗ്നൽ അതുപോലെ തന്നെ ഇരിക്കാൻ നമുക്ക് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു കമാൻഡിൽ തന്നെ എങ്ങനെയാണ് എസ്കേപ്പ് ആവുന്നത് അതുപോലെ തന്നെ എസ്കേപ്പ് ആവാനായിട്ട് സാധിക്കും. അതായത് എൻറ്റർ കീയോ സ്പേസ് ബാറോ അല്ലെങ്കിൽ എസ്കേപ്പ് ബട്ടണോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് എസ്കേപ്പ് ആയി. ഓക്കെ, ഇനി അടുത്ത രണ്ടാമതായിട്ട് പറയുന്നത് എങ്ങനെയാണ് സൂം ചെയ്യുന്നത്. ഓക്കെ, സൂം ചെയ്യാനായിട്ട് പ്രത്യേക ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ നോർമലി നമ്മൾ ഡ്രോയിങ് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. അങ്ങനെ ആവശ്യമുണ്ട് ആ ഒരു സൂമിൻ്റെ ഓപ്ഷൻ പിന്നീട് പറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ നോർമൽ സൂം, നോർമലായിട്ട് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ വീൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ സ്ക്രോൾ വീലിനെ നമുക്ക് സ്ക്രോൾ ചെയ്യാനായിട്ട് പറ്റും അല്ലേ, ഫ്രണ്ടിലോട്ടും പുറകിലോട്ടും നമുക്ക് സ്ക്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് പോർഷനാണോ നമുക്ക് സൂം ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് മൗസിൻ്റെ കേഴ്സർ വെക്കുക, ആ ഒരു പോർഷൻ എവിടെയെങ്കിലും കൊണ്ട് മൗസിൻ്റെ കേഴ്സർ വെക്കുക. അതിനുശേഷം സ്ക്രോൾ വീലിനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, സ്ക്രോൾ ഫ്രണ്ടിലോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുക. നോക്കിക്കെ നമുക്ക് എത്ര വേണമെങ്കിലും സൂം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സൂം ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, തിരിച്ച് അതുപോലെ തന്നെ ചെയ്താൽ മതി. തിരിച്ച് നമ്മുടെ സ്ക്രോൾ വീലിനെ ബാക്കിലോട്ട് മൂവ് ചെയ്യിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എനിക്കിതാ ഈ ഒരു പോർഷൻ ഇവിടെ കാണുന്ന ഈ ഒരു പോർഷൻ എനിക്ക് സൂം ചെയ്യണം. അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ മൗസിൻ്റെ കേഴ്സർ വെക്കുന്നു, കേഴ്സർ വെച്ചിട്ട് ഇങ്ങനെ സൂം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ പോർഷൻ വളരെ കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പം മനസ്സിലായല്ലോ. അതിനിടയ്ക്കൂടെ തന്നെ നമുക്ക് വേറൊരു പോർഷനിൽ സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാൻ ഓപ്ഷൻ യൂസ് ചെയ്യുക അല്ലേ. പാൻ ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മുടെ സ്ക്രോൾ വീലിനെ പ്രസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്നു, ഇവിടെ ഞാൻ സൂം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, സ്ക്രോൾ വീലിൻ്റെ ഫ്രണ്ടിലോക്ക് ആക്കി സൂം ചെയ്ത്. ഓക്കെ, ഇനി ബാക്കിലോക്ക് ആക്കിയാൽ നമുക്ക് സൂം ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രണ്ടും ഓപ്ഷൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. ഇനി അടുത്തതായിട്ട് ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് നോർമലി എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും പറയുകയാണ്. അപ്പോൾ സെലക്ഷന് മെയിനായിട്ട് രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് റൈറ്റിൽ നിന്ന് നമുക്കൊരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് നമുക്ക് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ അതായത് ഈ ഒരു ലൈനിനെ സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൈൻ എനിക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒബ്ജക്റ്റിനെ പോയി ക്ലിക്ക് ചെയ്താൽ മതി എനിക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് സെലക്ഷൻ പഠിക്കാം. അപ്പോൾ നമ്മുടെ മൗസിൻ്റെ കേഴ്സർ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് റിലീസ് ചെയ്യുക, അത് വിട്ടേക്കുക കേട്ടോ. ആ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് വിട്ടിരിക്കുക. വിട്ടതിന് ശേഷം നമ്മുടെ ഒബ്ജക്റ്റ് ഏതാണോ ആ ഒബ്ജക്റ്റിനെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഗ്രീൻ കളർ വിൻഡോ കാണുന്നുണ്ട് അല്ലേ. ഗ്രീൻ കളറുള്ള വിൻഡോയിലുള്ള ഏതൊക്കെ ഒബ്ജക്ട്സ് ആണോ ആ ഒബ്ജക്റ്റ് സെലക്ട് ആവും. ഇപ്പോൾ എനിക്കിവിടെ ഒരു ലൈൻ മാത്രം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ, അപ്പോൾ ആ ലൈൻ മാത്രം ഇവിടെ സെലക്ട് ആവും. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒന്നൂടെ കൊടുത്ത് നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ സെലക്ട് ആയി. ഇനി അടുത്ത് നോക്കിയാൽ നമുക്ക് റൈറ്റ് സെലക്ഷൻ പഠിക്കാം. അപ്പോൾ റൈറ്റ് സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കേഴ്സർ കൊണ്ടുവെക്കുന്നു, അതിനുശേഷം ഞാൻ ലെഫ്റ്റ് ക്ലിക്ക് കൊടുക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ. റൈറ്റ് ഇതാണ് നമ്മുടെ റൈറ്റ് ഡയറക്ഷൻ അല്ലേ. റൈറ്റ് ഡയറക്ഷനിലേക്ക് ഞാൻ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ബ്ലൂ വിൻഡോ ആണ് അല്ലേ. നമ്മുടെ ഒബ്ജക്റ്റ് ആ ഒരു
ബ്ലൂ വിൻഡോ ഇക്കകത്തുണ്ട്. ഞാൻ ഇനി റിലീസ് ചെയ്യുകയാണ്. ഞാൻ ഇനിയും നമ്മുടെ ലെഫ്റ്റ് ക്ലിക്ക് ഒന്നുകൂടെ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റ് സെലക്ട് ആയോ ഇല്ല അല്ലേ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലെഫ്റ്റ് സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് നമ്മുടെ ഈ ഗ്രീൻ വിൻഡോയിലെ ഏതൊരു പോർഷനിൽ നിന്ന് ടച്ച് ചെയ്താൽ മതി ആ ഒബ്ജക്റ്റ് സെലക്ട് ആവും. പക്ഷേ റൈറ്റ് സെലക്ഷൻ ചെയ്യുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലൂ വിൻഡോയിൽ ഫുള്ളായിട്ടും ഈ ഒബ്ജക്റ്റ് കവർ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് സെലക്ട് ആവത്തുള്ളൂ. ഇപ്പം നോക്കി നമ്മുടെ ബ്ലൂ വിൻഡോയിലും ഈ ഒബ്ജക്റ്റ് ഫുള്ളായിട്ടിരിക്കുന്നുണ്ട് അല്ലേ. ഈ ഒബ്ജക്റ്റിന് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ ബ്ലൂ വിൻഡോ, എങ്കിൽ മാത്രമേ ഈ ഒബ്ജക്റ്റ് സെലക്ട് ആവത്തുള്ളൂ. നോക്കി ഇവിടെ ഒബ്ജക്റ്റ് സെലക്ട് ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ കുറേ ഒബ്ജക്ട്സ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഞാൻ ലെഫ്റ്റ് സെലക്ഷൻ കൊടുക്കുകയാണ്. ലെഫ്റ്റ് സെലക്ഷൻ കൊടുത്ത് ഇവിടെ വരെ ഞാൻ സെലക്ട് ചെയ്ത് നോക്കി ഈ ഒബ്ജക്റ്റ് സെലക്ട് ആയി അല്ലേ. അവിടെ ആ ഒരു വിൻഡോയിൽ കവർ ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ആയി. ഞാൻ റൈറ്റ് സെലക്ഷൻ കൊടുക്കുകയാണ്. റൈറ്റ് സെലക്ഷൻ ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയോളൂ, ഇവിടെ ഈ കാണുന്ന മൂന്ന് ലൈൻസ് ഉണ്ടല്ലേ, ഈ ലൈൻസിനൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഈ ലൈൻസ് അവിടെ സെലക്ട് ആകും, അല്ലെങ്കിൽ ഇതും കൂടെ നോക്കി ഈ ലൈനോട് ശ്രദ്ധിച്ചോളൂ, ആ എല്ലാം അവിടെ സെലക്ട് ആകുമെന്ന് നമുക്ക് നോക്കാം. ലെഫ്റ്റ് ക്ലിക്ക് ഒന്നുകൂടെ ചെയ്യുകയാണ്. നോക്കിക്ക് ആ മൂന്ന് ലൈൻ അവിടെ സെലക്ട് ആയില്ല. കാര്യം എന്താണ്, ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഫുള്ളായിട്ടും കവർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഒബ്ജക്റ്റിനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് നോക്കാം. ഇത്ര ഒബ്ജക്ട്സിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുകയാണ്. ഫുള്ളായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്ട്സ് മുഴുവനും സെലക്ട് ആവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡൗട്ട് വന്നുണ്ടാകും, എന്താണ് ഇങ്ങനെയാണ് അല്ലേ, എന്തിനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാകും. അതായത് ചിലപ്പോൾ നമ്മൾ കുറേ ഒബ്ജക്ട്സ് നമ്മൾ വരച്ചിട്ടുണ്ടാകും, അപ്പോൾ അതിൽ നിന്നും ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒബ്ജക്ട്സ് മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ മതി, അതിനെ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു സെലക്ഷൻ്റെ യൂസ് പ്രധാനമായിട്ടും വരുന്നത്. നമുക്ക് നോക്കാം, ഞാൻ ഇവിടെ കുറേ ഒബ്ജക്ട്സ് വരച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ. ഈ ഒരു റെക്റ്റാങ്കിളും ഈ ഒരു റെക്റ്റാങ്കിളും എനിക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നോക്കാം. ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് പാടൊന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് സെലക്ട് ചെയ്താൽ മതി, സെലക്ട് ആവും. പക്ഷേ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് വരുമ്പോൾ ഇങ്ങനെയൊന്നും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സെലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ലെഫ്റ്റ് സെലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കാണിക്കാം. അത് സെലക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുകയാണ് അല്ലേ. പക്ഷേ ഞാൻ റൈറ്റ് സെലക്ഷൻ മെത്തേഡ് സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നോക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നോക്കി ആ രണ്ട് ഒബ്ജക്ട്സ് മാത്രമേ ഇവിടെ ഫുള്ളായിട്ട് കവർ ആയിട്ടുള്ളൂ. ആ രണ്ട് ഒബ്ജക്ട്സ് മാത്രം അവിടെ സെലക്ട് ആയി. ഞാൻ ഡിലീറ്റ് കൊടുക്കുകയാണ്. ഡിലീറ്റ് കൊടുക്കാനായിട്ട് ജസ്റ്റ് നമ്മുടെ കീബോർഡ് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഡിലീറ്റ് കൊടുക്കും. അങ്ങനെ ആ രണ്ട് ഒബ്ജക്ട്സ് ഡിലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് റിലീസ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലൊക്കെ വരും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ യൂസ് ഉണ്ട്, വേറെയാണ് എൻ്റെ യൂസ്. പക്ഷേ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ആ ലെഫ്റ്റ് ക്ലിക്ക് അങ്ങ് റിലീസ് ചെയ്തേക്കണം. ഓക്കെ, അപ്പം എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്.